ഈ രാഷ്ട്രപതിയൊക്കെ ഈ നാട്ടിൽ വരുമ്പോൾ തിരുവനന്തപുരത്ത് കുറേ ബി ജെ പി കാരുണ്ടെന്നൊക്കെ മറന്നു പോവുകയാണ്. അതായത് മേയർ ആര്യ രാജേന്ദ്രനെതിരെ അവർ വലിയ അഴിമതിക്കാരിയാണ്, വളരെ മോശം ഭരണശേഷിയുള്ളൊരു വ്യക്തിയാണെന്നുള്ള ആക്ഷേപമൊക്കെ നടത്തിക്കൊണ്ട് ഇവിടെ മേയറെ തകർത്തിരിക്കുന്നു എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ബി ജെ പിക്കാർക്കിപ്പോൾ കരണത്തിൽ ഒരു അടി കിട്ടിയ ഒരു അവസ്ഥയായി കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഈ നാട്ടിൽ വന്നിട്ട് പോയപ്പോൾ. അവർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരിയായ മേയറുടെ ആ ഊർജ്ജസ്വലതയെല്ലാം കണ്ട് നേരിട്ട് അദ്ദേഹത്തിന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു, അവരെ വിളിച്ച് അഭിനന്ദിച്ചു, നിങ്ങളെപ്പോലുള്ളവരാണ് ഈ നാടിൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞു. രാഷ്ട്രപതി ഈ നാട്ടിൽ വന്നിട്ട് പോയപ്പോൾ തന്നെ ബി ജെ പിക്കാരുടെ ഫ്യൂസൂരി അവസ്ഥയിലാണ്. കാര്യം ഈ നാട്ടിലെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം ശ്ലാഘിച്ചിട്ട് പോവുകയാണ്, ഓടി നടന്ന് കരയാണ് ബി ജെ പിക്കാർ. ഇവരൊക്കെ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള ഒരു മാനസികാവസ്ഥയിലായി എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത്രയും കാലം ആൾക്കാരുടെയിൽ വലിയ സമരമൊക്കെ നടത്തി മേയർ മോശമാണ്, മേയർ കൊച്ചുകുട്ടിയാണ്, മേയർ കൊച്ചുപിള്ള കളിക്കുന്നു, പക്വതയില്ല, വലിയ അഴിമതിക്കാരാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ അഴിമതിക്കാരി, ഈ തരത്തിൽ പല പേരുകളിൽ അവരെ പറഞ്ഞ് അധിക്ഷേപിച്ചു. പക്ഷേ ബി ജെ പിയുടെ നോമിനിയായിട്ട് രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ഈ നാട്ടിൽ വന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് സ്വീകരിക്കുന്നത് മേയറാണ്. അങ്ങനെ മേയർ ആര്യ രാജേന്ദ്രൻ സ്വീകരിക്കുന്നു. ഒരു മേയർ എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറുപ്പമുള്ള ഒരു പെൺകുട്ടി, അദ്ദേഹത്തിന് തന്നെ അത് കണ്ടപ്പോൾ അത്ഭുതമായിപ്പോയി. ഈ നാട്ടിൽ ചെറുപ്പക്കാർക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ചിന്ത കൊണ്ടാണ് ഇത്രയും ചെറുപ്പക്കാരിയായ ഒരു മേയർ. സാധാരണഗതിയിൽ ഒരു മേയർ എന്ന് പറഞ്ഞാൽ പ്രായമായി ഒരു 10-70 വയസ്സായി കട്ടി വീശയൊക്കെ വെച്ച് നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് മേയർ എന്നുള്ളൊരു പൊതുസങ്കല്പത്തിൽ നിന്ന്. വളരെ ചെറുപ്പക്കാർ 21 വയസ്സുള്ള ഒരു വ്യക്തി മേയറായി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ അത്ഭുതമായിപ്പോയി. അതുകൊണ്ടാണ് രാഷ്ട്രപതിയായ ഒരു വ്യക്തി രാജ്ഭവനിലെത്തിയതിനു ശേഷം അവരെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, നേരിട്ട് വരാൻ ആവശ്യപ്പെടുന്നു. ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഇനി ബി ജെ പിക്ക് കിട്ടാനുണ്ട്. ഈ ബി ജെ പിക്കാരോട് ഇപ്പോൾ ചോദിക്കേണ്ട ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ എന്നാണ് ചോദിക്കേണ്ടത്. ഇപ്പോൾ തന്നെ ആകെ ഒരു ഇഞ്ചി കടിച്ച അവസ്ഥയിലിരിക്കുകയാണ്. മൊത്തത്തിൽ ഇത്രയും നാൾ ഉണ്ടാക്കിയ നഗരസഭയ്ക്കെതിരെ കെട്ടിപ്പൊക്കിയ ഈ ആരോപണങ്ങൾ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി പൊളിഞ്ഞടങ്ങിയതിന് പിന്നാലെ രാഷ്ട്രപതി തന്നെ നേരിട്ട് ഈ നാട്ടിൽ വന്നതിന് ശേഷം മേയറുടെ പ്രവർത്തനത്തെ അദ്ദേഹം ശ്ലാഘിക്കുകയും അത് പരസ്യമായി പ്രതികരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാക്കുക. തിരുവനന്തപുരം നഗരത്തിൻ്റെയൊക്കെ വളർച്ചയെ അദ്ദേഹം സംതൃപ്തി പ്രകടിപ്പിക്കുകയാണ്. ഇനിയെങ്കിലും ബി ജെ പിക്കാർക്ക് ഈ പരിപാടി ഉയർത്തിക്കൂടെ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സ്വന്തം പാർട്ടിക്കാരാൽ തന്നെ ഇങ്ങനെ അപമാനിക്കപ്പെടുന്നത്? ആരാണ് നിങ്ങൾക്ക് വില വയ്ക്കുന്നത്? ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ നിങ്ങൾക്ക് വില വയ്ക്കുന്നുണ്ടെങ്കിൽ, ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ വന്നാൽ നിങ്ങൾക്കിവിടെ ഒരു വിലയില്ല, ഗതികെട്ട അവസ്ഥയാണ്. ഒരു നേതാക്കന്മാരെ പോലും ദേശീയ തലത്തിൽ നിന്നുള്ള നേതാക്കന്മാർ വന്നാൽ മൈൻഡ് ചെയ്യാറില്ല. പുറകെ കൂടെ നടന്ന് രണ്ട് ഫോട്ടോയൊക്കെ വരുത്തി ഞങ്ങളാണ് ഇവിടുത്തെ ആൾക്കാരെന്നൊക്കെ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് രാഷ്ട്രപതി ഇവിടെ വന്ന സന്ദർഭത്തിൽ എയർപോർട്ടിൽ നിന്ന് പൂജപ്പുരയിലേക്ക് വരുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ മേയറുടെ വാഹനം രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിനിടയിൽ കയറി എന്ന് പറഞ്ഞ് വലിയ പ്രോട്ടോകോൾ ലംഘനം, ഗുരുതരമായ വീഴ്ച എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കുകയാണ്. ബി ജെ പിക്കാർ ഇതിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു. ഒരു കാര്യമുണ്ട്, രാഷ്ട്രപതി പങ്കെടുക്കുന്ന പരിപാടിയിലെ പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹം പങ്കെടുക്കുന്നതിന് മുന്നോടിയായി തന്നെ ആ പരിപാടിയിൽ സന്നിഹിതരാകേണ്ടവർ എല്ലാം എത്തിപ്പെടേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ഇവിടുത്തെ കുറേ മാധ്യമങ്ങൾ, പ്രോട്ടോകോൾ ലംഘനമാണ്, ഗുരുതരമായ വീഴ്ച, NIA അന്വേഷിക്കുന്നു, CBI അന്വേഷിക്കുന്നു, ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ വരും, ഇതൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? ആരെയും ഇപ്പോൾ അങ്ങ് തൂക്കിക്കൊല്ലും. അവർ ചെയ്തതിലൊന്നും ഒരു തെറ്റുമില്ല. രാഷ്ട്രപതി അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം എത്താൻ വേണ്ടി വാഹനത്തിൽ, മേയർ സഞ്ചരിക്കുന്ന വാഹനം ഒഫീഷ്യൽ വാഹനമാണ്, അവർ സാധാരണ ഒരു വ്യക്തിയല്ല, നഗരപിതാവാണ്. അവർ ഇതിനോടൊപ്പം യാത്ര ചെയ്താൽ വലിയ സുരക്ഷാ വീഴ്ച, ഗുരുതരമായ വീഴ്ച എന്നൊക്കെ വാർത്ത കൊടുക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് പണ്ടത്തെ കാലഘട്ടമൊന്നുമല്ല. മറ്റേ രാജഭരണം പോലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്താനായിട്ട് എന്തോന്ന് സുരക്ഷാ വീഴ്ചയാണ് ഇതിലൊക്കെ. അങ്ങനെയൊക്കെ അവഹേളിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തന്നെ നേരിട്ട് വിളിച്ച് കാണണം, കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും നേരിട്ട് കാണുകയും അതിൻ്റെ അനുഭവം അവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തു. അതായത് സ്ത്രീത്വത്തോട് അദ്ദേഹം പുലർത്തിയ ഒരു ബഹുമാനം. പോരാത്തതിന് കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് നൽകുന്ന പ്രാതിനിധ്യം, ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ ഒരുപാട് അവസരങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുന്നൊരവസ്ഥ, ഇത്തരത്തിൽ വളരെ നല്ല നിലയിൽ ആരെയും ഉപദേശിക്കുകയും കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യണം എന്നുള്ള ഉപദേശമൊക്കെ നൽകി അവരെ അഭിനന്ദിച്ചപ്പോൾ ബി ജെ പിക്കാർക്ക് ഇനി
മേയറെ കുറ്റം പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നിങ്ങൾക്ക് ഇനിയെങ്കിലും തലയ്ക്കകത്ത് ആളുതാമസം ഉണ്ടെങ്കിൽ ചിന്തിക്കുക, ഒരു ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരിയാണ് മേയറെന്ന് ഒരു വർഷം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ജനം അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പല മേഖലകളിലും നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ പൊങ്കാലയിട്ടൊക്കെ പ്രതിഷേധിച്ചു എന്ന് കരുതി കുറച്ച് വർഗീയവാദികൾക്ക് അവരുടെ ജാതിയും മതമൊക്കെ നോക്കിയിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്നില്ല എന്നുള്ള സങ്കടം നിങ്ങളുടെ മനസ്സിലുണ്ട്, അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പല ആവർത്തിയായി ഈ എന്നൊന്നും അങ്ങോട്ടേക്ക് ഒരേ ഡയലോഗ് അടിച്ച് ഒരാളെ അവഹേളിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും അങ്ങോട്ട് ഒക്കത്തില്ലെന്ന്. അതുകൊണ്ട് മേയറെ വിട്ടു വിളിച്ചിട്ട് നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പോയി വല്ല ജനോപകാരമായ പ്രവർത്തനങ്ങൾ ചെയ്യും, എന്നിട്ട് അത് മേയറുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അവതരിപ്പിച്ചതിന് ശേഷം അതിൽ നടപടി ഉണ്ടാകുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ജനം കേൾക്കാൻ തയ്യാറാണ്. അല്ലാതെ ഒരാൾ ശരിയാണെങ്കിൽ, അവർ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ, ഇത്തരത്തിൽ പല കോണുകളിൽ അവർ അംഗീകരിക്കപ്പെടും, സ്വീകരിക്കപ്പെടും, അർഹതപ്പെട്ട അംഗീകാരങ്ങൾ അവരെ തേടി ചെല്ലും. അല്ലാതെ നിങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി പുറകെ നടക്കാൻ നടന്നാൽ അതിന് മാത്രമേ സമയം ഉണ്ടാകൂ, അതിന് മെനക്കെടാൻ ആരെ തയ്യാറല്ലാത്തടത്തോളം കാലം ഇത്തരത്തിൽ അവരെ തേടി നന്മകളും അഭിനന്ദനങ്ങളും സ്വീകാര്യതയും വന്നുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് ഒരിക്കൽ കൂടി വെളിവാകുകയാണ്.